നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൈവിട്ട വാക്ക് വരുത്തിയ വിന പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി കോടതി എതിരായാൽ പിടിച്ചു നിൽക്കുക അസാധ്യം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പി പി ദിവ്യയുടെ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ ഇന്നറിയാം എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധിയുണ്ടാകും കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ട വാദമാണ് കോടതിയിൽ നടന്നത് ജാമ്യത്തിനായി ദിവ്യയുടെ അഭിഭാഷകൻ എ ഡി എമ്മിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനും ദിവ്യയെ കുറ്റപ്പെടുത്തി വാദമുഖങ്ങൾ നിരത്തി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് നിസാർ അഹമ്മദ് ആണ് ഉത്തരവ് പറയുക ദിവ്യ ആസൂത്രിതമായി യാത്രയപ്പ് യോഗത്തിലെത്തി വ്യക്തിഹത്യ നടത്തിയെന്നും പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം ദിവ്യക്കെതിരായ സംഘടനാ നടപടി ചർച്ച ചെയ്യാൻ സിപിഎം ജില്ലാ നേതൃയോഗങ്ങൾ ബുധനാഴ്ച ചേരുന്നുണ്ട് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ പി പി ദിവ്യക്കെതിരെ സിപിഎം ഇതുവരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും പാർട്ടി തല നടപടികൾ വന്നിട്ടില്ല കൈക്കൂലി പരാതി നൽകിയ പ്രശാന്തിനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്യുക ദിവ്യയുടെ ഇടപെടൽ സംശയത്തിലാവുകയും ചെയ്തതോടെ കണ്ണൂരിലെ സി പി എമ്മും പ്രതിരോധത്തിലാണ് പോലീസും മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വരുന്നതിനായി കാക്കുകയാണ് കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിനെതിരെ ആരോഗ്യവകുപ്പ് നടപടി എടുത്തതോടെ ദിവ്യുടേത് സതുദ്ദേശ നടപടിയെന്നും പ്രതിരോധിച്ച കണ്ണൂർ സിപിഎം വെട്ടിലായി സർവീസ് ചട്ട ലംഘിച്ച് കച്ചവട സ്ഥാപനം തുടങ്ങിയ ആൾക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലിരുന്ന ദിവ്യയുടെ ഇടപെടൽ സംശയത്തിലായി വ്യക്തിഹത്യ എന്ന പോലീസ് റിപ്പോർട്ടും പ്രശാന്തിന് വേണ്ടിയുള്ള ശുപാർശയും ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉറപ്പിക്കുന്നുവെന്നാണ് വിവരം ബുധനാഴ്ച ചേരുന്ന നേതൃയോഗങ്ങളിൽ തീരുമാനം വന്നേക്കും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി നീക്കിയതിനാൽ കൂടുതൽ നടപടി വേണ്ടെന്നും വനിതാ നേതാവെന്ന പരിഗണന നൽകണമെന്നും അഭിപ്രായമുള്ളവരുണ്ട് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ പി പി ദിവ്യക്കെതിരെ ചൊവ്വാഴ്ച വരെ നടപടി ഉണ്ടാകില്ല മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് കാത്തിരിക്കുകയായിരുന്നു പോലീസ് കൈക്കൂലി പരാതി നൽകിയ പ്രശാന്തിനെ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ദിവ്യയുടെ ഇടപെടൽ സംശയത്തിലാവുകയും ചെയ്തതോടെ കണ്ണൂരിലെ സി പി എമ്മും പ്രതിരോധത്തിലാണ് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് യോഗം നടന്നിട്ട് പതിനാല് ദിവസമായി ഏക പ്രതി പി ദിവ്യ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിൽ തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറയുക ചൊവ്വാഴ്ചയാണ് അതുവരെ പോലീസ് അറസ്റ്റിനില്ല ഹാജരാകില്ലെന്ന് പി പി ദിവ്യയുടെ അടുത്ത കേന്ദ്രങ്ങളും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ദിവ്യ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടെന്നാണ് വിവരം യാത്രയ്പ്പ് യോഗ ദിവസത്തെ വിവരങ്ങൾ അറിയാൻ കൂടുതൽ പേരുടെ മൊഴിയെടുക്കുകയാണ് പോലീസ് കളക്ടറുടെ ഗൺമാനും ഉൾപ്പെടെയുള്ളവരെ ഇന്നലെ കണ്ടു റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടും ഇതുവരെ മന്ത്രിയുടെ കയ്യിലെത്തിയിട്ടില്ല വ്യക്തിഹത്യെന്ന പോലീസ് റിപ്പോർട്ടും പ്രശാന്തിന് വേണ്ടിയുള്ള ശുപാർശയും ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉറപ്പിക്കുന്നുവെന്നാണ് വിവരം ബുധനാഴ്ച ചേരുന്ന നേതൃയോഗങ്ങളിൽ തീരുമാനം വന്നേക്കും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി നീക്കിയതിനാൽ കൂടുതൽ നടപടി വേണ്ടതും വനിതാ നേതാവെന്ന പരിഗണന നൽകണമെന്നും അഭിപ്രായമുള്ളവരുണ്ട്